ആകാശം തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും. പിഞ്ചോ മനകൾ കമൃതം പകരും സഞ്ചിത സംസ്കൃതി. സാമൂഹ്യ മാറ്റത്തിന്റെ കാഹളമായ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയുടെ സീസൺ 3-ലേക്ക് ഏവർക്കും സ്വാഗതം. കവിത പോലെ മനോഹരമാണ് ചില വിദ്യാലയ കാഴ്ചകൾ. അതെന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. മികവിന്റെ വിദ്യാലയ കാഴ്ചകളുമായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് എറണാകുളം ജില്ലയിലെ ഗവൺമെന്റ് UPS കൂത്താട്ടുകുളമാണ്. സ്കൂളിന്റെ വീഡിയോ കണ്ട് മടങ്ങിവരാം. പ്രായമേറും തോറും മികവും തിളക്കവും കൂടി വരുന്ന ഈ വിദ്യാലയ മുത്തശ്ശിക്ക് 108 വർഷത്തെ ചരിത്രമാണുള്ളത്. 900-ലേറെ കുട്ടികളും 57 അധ്യാപക അനധ്യാപക ജീവനക്കാരും സംസ്ഥാന അവാർഡുകൾ നേടിയ PTA പ്രവർത്തകരും ഈ വിദ്യാലയത്തെ വ്യത്യസ്തമാക്കുന്നു. 7 ബസ്സുകൾ, എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സംവിധാനങ്ങൾ, മാതൃകാ പ്രീ പ്രൈമറി, സോളാർ പവർ പ്ലാന്റ്, കേന്ദ്രീകൃത ജലശുദ്ധീകരണ സംവിധാനം, ശാസ്ത്ര ലാബുകൾ, ലൈബ്രറി. ആഴ്ചയിലെ 4 ദിവസങ്ങളിൽ ക്ലാസ് അധ്യാപകർ പരിശീലകരാകും. തുറന്ന വായനശാലയിലെ പുസ്തകങ്ങൾ വായിക്കുക, വർത്തമാന പത്രങ്ങൾ വായിക്കുക, ശുചീകരണത്തിന് സഹായം തുടങ്ങിയവ കുട്ടികൾ ശീലമാക്കിയിട്ടുണ്ട്. സ്കൂൾ ബസ്സുകളിൽ രക്ഷിതാക്കളുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രീ പ്രൈമറി മുതൽ 7 ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും രാവിലെയുള്ള അസംബ്ലിയുടെ ഭാഗമായി മാറും. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും സ്വന്തമായി കണ്ടെത്തിയ 200,000 രൂപ സേവന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചു. 4 കുട്ടികൾക്ക് വൈദ്യുതി കണക്ഷൻ, 50 കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ, 40 കുട്ടികൾക്ക് TV എന്നിവ വിവിധ സംഘടനകളുടെ സഹായത്തോടെ നൽകി. 2 കൂടുമ്പോഴും ഒരു ദിവസം SRG മീറ്റിംഗുകൾ നടത്തി. എല്ലാ മാസവും ക്ലാസ് PTAകളും നടത്തി. ഈ കിഡ്സ് IT ക്ലബ് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ക്ലാസിൽ ഇക്യൂബ് പരിശീലനം സജീവമാണ്. പ്രത്യേക ക്യാമ്പസ്, കുട്ടിപ്പാർക്ക്, ഡിജിറ്റൽ സൗകര്യത്തോടു കൂടിയ മിനി ഓഡിറ്റോറിയം, കളിസ്ഥലങ്ങൾ, കരാട്ടെ പരിശീലനവുമൊക്കെയായി പകൽ നേരം ഉത്സവാഘോഷമാക്കുകയാണ് കുട്ടികൾ. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലൂടെ ഭൂപട വായനയും പൊതുവിജ്ഞാനവും ആർജിക്കുന്ന കുട്ടികൾ ഖത്തർ പന്തുമാല എന്ന പരിപാടിയെ ആഘോഷമാക്കുകയാണ്. പതിനായിരത്തോളം പുസ്തകമുള്ള പ്രധാന ലൈബ്രറിയിൽ ആഴ്ചയിലൊരിക്കൽ വീതം ടൈം ടേബിൾ അനുസരിച്ചും ആവശ്യാനുസരണവും അവസരമുണ്ട്. സ്കൂൾ അങ്കണത്തിൽ എഴുത്തുപെട്ടി ഒരുക്കിയിരിക്കുന്നു. മാസത്തിലൊരിക്കൽ വായന ചങ്ങാത്തം എന്ന പേരിൽ പുസ്തക സംവാദവും സാഹിത്യ സദസ്സും നടത്തിവരുന്നു. വിവിധ കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, തുണിയിൽ ചിത്രം വര, കളിമൺ ശില്പ നിർമ്മാണം, ആഭരണ നിർമ്മാണം, കൊത്തുപണികൾ തുടങ്ങിയവയ്ക്ക് പരിശീലനങ്ങൾ നൽകി വരുന്നു. ക്വിസ് മത്സരങ്ങൾക്കും LSS USS പരിശീലനങ്ങൾക്കുമെല്ലാം ശനിയാഴ്ചകളാണ് പ്രയോജനപ്പെടുത്തുന്നത്. കോവിഡ് മഹാമാരിയുടെ പ്രതികൂലാവസ്ഥയെ മറികടന്ന് മികവിന്റെ പുതിയ പാത തെളിയിച്ചിരിക്കുകയാണ് ഈ വിദ്യാലയം. മാതൃകാ പ്രീ പ്രൈമറി, കേന്ദ്രീകൃത ജലശുദ്ധീകരണ സംവിധാനം, എല്ലാ ക്ലാസ്സിലും ഡിജിറ്റൽ സംവിധാനം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളുമായാണ് എറണാകുളം ജില്ലയിലെ ഗവൺമെന്റ് UPS കൂത്താട്ടുകുളം എത്തിയിരിക്കുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദിക്കേണ്ടതുണ്ട്. അതിനായി സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ജൂറിയെ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറിയും തമ്മിലുള്ള ചർച്ചയാണ്. കടക്കാം ചർച്ചയിലേക്ക്. നിങ്ങളുടെ സ്കൂളിൻ്റെ മുന്നിലെ മഴവില്ലും വേറെ ആരൊക്കെ ഇരിക്കുന്നവരെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് HMനോട് ചോദിക്കാം,
വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്തൊരു വിട്ടുപോയിട്ടുണ്ടോ എന്ന് സ്കൂളിനെ പറ്റി കേട്ടോ. ചേർക്കാനുള്ളത്, ഇതിലുപരിയായിട്ട് നമ്മൾ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ ഓരോ വിഷയവും കേന്ദ്രീകരിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്തുന്ന സബ്ജക്റ്റ് ലാബുകളാണ്. ആ ലാബുകളിലൂടെ കുട്ടികളുടെ എല്ലാ വിഷയത്തിലുമുള്ള പഠന പ്രവർത്തനങ്ങൾ എല്ലാ കുട്ടികളെയും മികവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് SRG കൂടി ഓരോ ടീച്ചേഴ്സും തയ്യാറാക്കി SRGയിൽ അവതരിപ്പിച്ച് അതിൻ്റെ ഒരു ഉൽപ്പന്നം എന്ന രീതിയിൽ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനങ്ങൾ ആ സബ്ജക്റ്റ് ലാബുകളിലൂടെ നൽകുന്നുണ്ട്. അതുകൂടാതെ കളിയരങ്ങ്, കണ്ടതുപോലെ കളിയരങ്ങ് എന്ന് പറയുന്ന ഒരു വേദി നമുക്ക് സ്കൂളിൽ ഓപ്പണായിട്ടുണ്ട്. കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും മറ്റ് വേദിയായിട്ടത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇതിന് കൂടെ ആഡ് ചെയ്ത് പറയുവാനുള്ളത്. വളരെ സന്തോഷം. അപ്പം ഇനി ഞങ്ങൾ കുട്ടികളോട് ചോദിച്ചോളാം, നിങ്ങൾ വായനാ സംവാദം നടത്തുമല്ലേ? ഓ, അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം. അപ്പം വായനാ സംവാദത്തെപ്പറ്റി ആരാദ്യം പറയുക? പേര് പറഞ്ഞ മോളുടെ? എൻ്റെ പേര് ആഷ്ലി എൽദോ. അപ്പം ആഷ്ലി പറഞ്ഞേ, എന്താണ് ആഷ്ലി വായനാ സംവാദത്തിൽ നടത്തിയത്, ചെയ്തത്? ഞങ്ങളുടെ സ്കൂളിലെ വായനാ സംവാദത്തിൻ്റെ പേര് വായനാ കൂട്ടം എന്നാണ്. ആ, ഓരോ മാസവും ഒരു സാഹിത്യകാരൻ്റെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സാഹിത്യകാരനെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്കുകൾ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നു. മനസ്സിലായി. അപ്പം മോള് ആഷ്ലി ഏത് എഴുത്തുകാരനെ, ഏത് പാഠം, ഏത് എഴുത്തുകാരൻ, ഏത് പുസ്തകം എന്ന് പറയുക. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടെന്ന് പറഞ്ഞ് കൃതി ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ബഷീർ ദിനത്തിൽ പാത്തുമ്മയുടെ ആട് ഞാൻ വായിച്ചു. വേറെ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ വേറെ ആർക്കെങ്കിലും കൊടുത്തേ. എൻ്റെ പേര് പെട്ര മരിയ റെജി. ഞങ്ങൾക്ക് 7-ാം ക്ലാസ്സിൽ ശ്രീ അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിത പഠിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാമതായി അയ്യപ്പ പണിക്കരുടെ വായനാ സംവാദമാണ് നടത്തിയിരുന്നത്. എന്നിട്ട് അദ്ദേഹം വളരെ വ്യത്യസ്തനായ ഒരാളാണ്. അദ്ദേഹത്തെ പറ്റി എന്തെല്ലാം അറിഞ്ഞു, എന്ത് ചർച്ച ചെയ്തു? അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ, അതായത് മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കവിയാണ്. തീർച്ചയായും. വേറെ ആർക്കെങ്കിലും കൊടുത്തേ. ഞങ്ങൾക്ക് പാഠഭാഗത്തിലുണ്ടായിരുന്നു പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ലേ. അപ്പൊ അയ്യപ്പ പണിക്കരുടെ സംവാദം കൂടി ഇപ്പൊ എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു. എന്താണ് മോള് പറഞ്ഞത് സംവാദത്തില്? സംവാദത്തില് അയ്യപ്പ പണിക്കരെ പറ്റി ഓരോ സംശയം ചോദിച്ചു. അപ്പം അതിന് ടീച്ചേഴ്സും കിഴക്കൊമ്പ് ഗ്രന്ഥശാല അവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ച സംശയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. അയ്യപ്പ പണിക്കരുടെ ഏത് പുസ്തകമാണ് ഇഷ്ടപ്പെട്ടത് തുടങ്ങിയവയാണ് ചോദിച്ചത്. അപ്പൊ ഏത് പുസ്തകമായിരുന്നു? അതെനിക്ക് ഓർമ്മയില്ല. നമ്മള് അധ്യാപകർ ഇത്രയും കഷ്ടപ്പെട്ട് വായനാ സംവാദം, വായനാ കൂട്ടം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ലേ. ഈ അയ്യപ്പ പണിക്കരുടെ വേറെ ഏതെങ്കിലും ഒരു കവിത വായിച്ചോ? പൂക്കാതിരിക്കാൻ അതല്ലാതെ വായിച്ചില്ല. പാഠപുസ്തകത്തിലുള്ള സാരമില്ല. വേറെ ആരെങ്കിലും ഒന്ന് പറയുവോ? മോള് പറഞ്ഞു. ഞാൻ കുമാരനാശാന്റെ ഒരു കവിതയാണ് വായിച്ചത്. ഏതായിരുന്നത്? പൂക്കാലം. അതെ. മറ്റു കൃതികളുടെ പേരറിയാവോ കുമാരനാശാന്റെ? ചണ്ഡാല ഭിക്ഷുകി. മോള് ഏതാ സംവാദത്തിൽ എങ്ങനെയാണ് കുമാരനാശാനെ പരിചയപ്പെടുത്തിയത്? കുമാരനാശന്റെ മറ്റു കൃതികളെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷെ ഞാൻ മറ്റേ പൂക്കാലായിരുന്നു സംസാരിച്ചിരുന്നത്. ശരി ശരി. അപ്പൊ ഒരു കാര്യം, നമുക്ക് ഈ വായനാ സംവാദം വിട്ടുപിടിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ സ്കൂളിൽ വന്നാൽ ചെയ്യാൻ? ആരെങ്കിലും പറ. മോൻ എന്താ ഏറ്റവും ഇഷ്ടം സ്കൂളിൽ വന്നാൽ ചെയ്യാൻ? എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണ്. ഇംഗ്ലീഷ് EQ വഴിയാണോ പഠിക്കുന്നത്? EQ വഴിയും പഠിക്കാറുണ്ട്, പാഠപുസ്തകത്തിൽ നിന്നും പഠിക്കാറുണ്ട്. മോൻ ഇഷ്ടമുള്ളൊരു പാഠം പറഞ്ഞു, ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? ഓക്കെ. ട്രൈ. ബുക്ക്. ഐ ലൈക്ക് ദാറ്റ് ചാപ്റ്റർ. വൈ ഡു യു ലൈക്ക് ദാറ്റ് ചാപ്റ്റർ? ദാറ്റ് ഈസ് chapter is about a book. And that's a wonderful language. Which book? Which is that book? That's a poem. Okay. Oh, very good. You got the correct way of saying it. Very good. Then, thanks to EQ. Alla vane? EQ il alla correct aayittu parnu irunnathu? Yes. Very good.
എന്നിട്ട് മോനെ പറ്റി ഒരു 5 സെന്റൻസ് എല്ലാരും പറഞ്ഞു ഞെട്ടിച്ചേ. My name is Harnan B. I study at Government UP School Kootattukulam. I am studying at 7th standard. Studying at അവിടെ ഒന്ന് കറക്ഷൻ വേണം. പോട്ടെ പോട്ടെ പോട്ടെ. I reside at Kootattukulam. And my father is Mr. Biju VS. My mother is Mrs. Shivabi Pillai. അത്രയേ ഉള്ളൂ അല്ലേ? പോട്ടെ, പഠനം തുടരട്ടെ. കുറച്ചൊക്കെ കറക്ഷൻസ് വരുത്താനുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നുണ്ടോ ഈ ക്യൂബ് വെച്ചിട്ട്? മോന്റെ നല്ല തുടക്കമാണ് കേട്ടോ. കുറച്ച് വായിക്കുകയും കൂടെ ചെയ്യണം ഇംഗ്ലീഷിൽ. താങ്ക് യു മാം. ബാക്കി ഞാൻ പിന്നീട് ചോദിച്ചോളാം. മാഷമാര് ചോദിക്കും. എനിക്ക് നിങ്ങളുടെ ഈ വിവരങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ യുണീക്കായിട്ട് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, എന്താ മറ്റവർ അതൊക്കെ ചിന്തിക്കാത്തത് എന്നും തോന്നി. പഠനത്തിന് പല പല മാർഗങ്ങളുണ്ട്. സമകാലീനമായിട്ട് നടക്കുന്ന ചില സംഭവങ്ങൾ വെച്ച് നമുക്ക് ലോകം മുഴുവൻ പഠിക്കാം അല്ലേ. ഈ ഫിഫ വേൾഡ് കപ്പിനെ നിങ്ങളൊരു പഠനോപകരണമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുകയാണോ? നിങ്ങളുടെ എഴുതിയ പ്രകാരം അങ്ങനെ കാണുന്നുണ്ട്. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അത് കണ്ടിട്ട്. എന്താ നിങ്ങളത് പഠിക്കാൻ, എങ്ങനെ എന്ത് പഠിക്കാനാണ് അതിപ്പോൾ നിങ്ങൾ പ്രയോഗിക്കുന്നത്? അതായത് ഇത്തവണ ഈ വേൾഡ് കപ്പില് 32 രാജ്യങ്ങളാണ് മത്സരിക്കുന്നത്. അപ്പോ ആ രാജ്യങ്ങളെ പറ്റി ഞങ്ങൾ പഠിക്കുന്നു. അവ സ്ഥിതി ചെയ്യുന്ന വൻകര, അവയുടെ ക്യാപിറ്റൽ, അതുപോലെ ധാരാളം, അതായത് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ക്വിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ ഫുട്ബോൾ എന്ന് പറയുന്ന ലോകത്തേക്ക് ഒന്ന് കൈപിടിച്ചുയർത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു വൻകര പഠനത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കുക? ഇന്ന ഇന്ന രാജ്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ പങ്കെടുക്കുന്ന ഒരു ദ്വീപ് രാഷ്ട്രം ഏതാണ്? ഏത് ദ്വീപാണ് ഇതിൽ പങ്കെടുക്കുന്നത്? ഓസ്ട്രേലിയ ഒരു വൻകരയാണ്, ഒരു ദ്വീപുമാണ്. അല്ലാതെ മറ്റൊരു രാജ്യം കൂടി പറഞ്ഞോളൂ. ആരാ, വേറൊരാൾ പറയൂ. ഉറുഗ്വേയാണോ? അല്ല, അതൊരു ഏഷ്യൻ രാജ്യമാണ്. അടുത്ത ക്ലൂ തന്നു. ജപ്പാൻ. അതല്ലേ ആദ്യം പറയേണ്ടത്, ജപ്പാൻ അല്ലേ. പിന്നെ ഞാനെന്ന് പറയുന്ന വടക്കൻ ആഫ്രിക്കൻ രാജ്യം ആരാ പറഞ്ഞു തരിക? ഇതിൽ പങ്കെടുക്കുന്ന ആഫ്രിക്കയുടെ വടക്കേ സൈഡിലോട്ടുള്ള ഒരു രാജ്യം ആരാ പറഞ്ഞു തരിക? മൊറോക്കോ. മൊറോക്കോ എന്ന രാജ്യമാണ്, വടക്കേ ആഫ്രിക്കയിലുള്ള ഒരു രാജ്യമാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ വേറെ ഇനി വേറൊരു തലത്തിൽ പോവാണേ. നമ്മുടെ ഈ പരിപാടി വേൾഡ് കപ്പ് തന്നെയാണ്. രണ്ട് അയൽ രാജ്യങ്ങൾ, അടുത്തടുത്തുള്ള രണ്ട് രാജ്യങ്ങൾ ഇതിൽ കളിക്കുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളാണ്, ആരാ പറഞ്ഞു തരിക? അമേരിക്കയും കാനഡയും. അമേരിക്കയും കാനഡയും കളിക്കുന്നുണ്ട്, ശരിയാണ്. എനിക്ക് വേണ്ടത് വേറെ രണ്ട് രാജ്യങ്ങൾ, ബ്രസീലും അർജന്റീനയും. ബ്രസീൽ അർജന്റീന ഫുൾ മാർക്ക് തന്നിരിക്കുന്നു. ബ്രസീലും അർജന്റീനയും രണ്ട് അയൽ രാജ്യങ്ങളാണ്. ഓക്കെ, ബ്രസീലും അർജന്റീനയും കളിക്കുന്നുണ്ട്. അർജന്റീനയും കളിക്കാറുണ്ട്. അർജന്റീനയും കളിക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർക്കത് യൂറോപ്യൻ ടീമുകളിലായിട്ട് പറയണം, അവരറിയണം. അർജന്റീനയിൽ ഉള്ള കളിക്കാർ യൂറോപ്പിലെ ഏത് രാജ്യത്തോടായിരിക്കും സംസാരിക്കുക? അവരുടെ ഭാഷയെ സംസാരിക്കുകയാണ്. ഏത് ടീമിലെ കളിക്കാരോടാണ് പോയി സംസാരിക്കുക? വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നു. അത് ഏത് ടീമിനോടായിരിക്കും സംസാരിക്കുക? അർജന്റീന. സ്പാനിഷ്. കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് മോളെ. അത് അല്ലേ, ഭൂപട വായനയുടെ വേറൊരു തലമാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ബ്രസീൽ ടീമിന് ഇതേ പ്രശ്നമുണ്ട്. ഏത് രാജ്യത്തിൻ്റെ ടീമിനോടായിരിക്കും ബ്രസീൽ സംസാരിച്ചിട്ടുണ്ടാവുക? ആരാ പറയുക? ഞാൻ വേറൊരു ക്ലൂ തരാം. അവർ തന്നെയാണ് ഈ ആ രാജ്യം നമ്മുടെ നാട്ടിലേക്കാണ് വന്നത്. സത്യത്തിൽ അവര് ബ്രസീൽ കീഴടക്കാൻ പോയ രാജ്യമാണ്. പോർച്ചുഗൽ. അതല്ലേ വേണ്ടത്. അതിൽ ചരിത്രത്തിന്റെ എന്തൊക്കെ വായനമോനെ അതിനകത്ത് വരുന്നത്. ഇനി ഞാൻ വേറെ നോക്കട്ടെ, വേറൊരു സൗത്ത് അമേരിക്കൻ രാജ്യം ഏതാ? അപ്പൊ അർജന്റീനയായി, പോർച്ചുഗലായി, മറ്റൊരു സൗത്ത് അമേരിക്കൻ രാജ്യം വേൾഡ് കപ്പിൽ കളിക്കുന്നത് ഉറുഗ്വേ. ഉറുഗ്വേ അല്ലേ. അപ്പൊ ഇതൊക്കെ പറയാൻ പറ്റണം ഈ തരത്തിൽ. അങ്ങനെയാണ് നമ്മളൊരു വേൾഡ് ഇവന്റ് നമ്മുടെ ഒരു ഭൂമിശാസ്ത്ര പഠനവുമായിട്ട്. ഒരു കൺട്രിയും കൂടിയുണ്ട്. ആ പറഞ്ഞോളൂ. ഇക്വഡോർ. ഇക്വഡോർ. ഇക്വഡോറും ഉറുഗ്വേയും കളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ എനിക്ക് ഇഷ്ടം തോന്നിയത് ഒരു കറണ്ട് ഇവൻറ്റിനെ കുട്ടികളുടെ ഒരു പഠനോപാധിയായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് ഞാൻ വളരെ നല്ല ഒന്നായിട്ടാണ് കാണുന്നത്. അതിനൊരു കയ്യടി നമ്മൾ അവർക്ക് കൊടുക്കുന്നു. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, വളരെ കാര്യമായിട്ടത് ഉപയോഗിക്കേണ്ടിയിരുന്നു. ഇനി നിങ്ങൾ പോയിട്ട് ചെയ്താലും മതി ഈ കാര്യങ്ങളൊക്കെ. ഈ കാര്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത് അധ്യാപകർ നിങ്ങളെ സഹായിക്കും കേട്ടോ. അത് തുടരണം നിങ്ങൾ. ഓക്കെ, സന്തോഷം. നിങ്ങളിപ്പോൾ
ഭൂഖണ്ഡങ്ങളാണ് ഏഴെണ്ണം ഫോക്കസ് ചെയ്ത് അല്ലേ? പക്ഷെ ഭൂഖണ്ഡം ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആര് കടക്കണതും? രാജ്യങ്ങൾ കടക്കണത്. അപ്പൊ അതിലേക്ക് കൂടിയാണ് ഫോക്കസ് പോയാൽ ഒരു ലക്ഷം പോലും പോകുമായിരുന്നില്ല, ഒക്കെ കട്ടക്കട്ടക്കട്ടാന്ന് പറയാൻ പറ്റുമായിരുന്നു അല്ലേ? നന്നായിട്ടോ, നിങ്ങൾ നന്നായി ചെയ്തു കേട്ടോ, നല്ല ഉഷാർ. ഞാൻ എല്ലാം പഠിക്കണ കുട്ടികളാ. നിങ്ങളുടെ സബ്ജക്ട് ക്ലിനിക്കുകളില്ലേ, എന്തൊക്കെയാണ്? സബ്ജക്ട് ലാബ്. ലാബാണ്, ക്ലിനിക് അല്ല, സബ്ജക്ട് ലാബ്. ഞങ്ങൾക്ക് ഐടി ലാബ് ഉണ്ട്. ഐടി ലാബ് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക്. സയൻസ് ലാബ് ഉണ്ട്. സയൻസ് ലാബിൽ ആരെങ്കിലും വല്ല പരീക്ഷണം നടത്തിയിട്ടുണ്ടോ നോക്കട്ടെ. ഞാൻ നടത്തിയിട്ടുണ്ട്. എന്ത് പരീക്ഷണം? ഞങ്ങള് മാജിക് പോട്ട് എന്ന് പറഞ്ഞ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. മാജിക് പോട്ട്? അപ്പൊ മാജിക്കും സയൻസും ഒക്കെ പാടുള്ളതാ? ശാസ്ത്രം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ശാസ്ത്ര മാജിക്. ഓ, കാണിക്കാൻ പറ്റില്ല, പറയാനേ പറ്റുള്ളൂ. സാധനം കൊടുന്നില്ല അല്ലേ? പറയൂ. ആദ്യം നമ്മളൊരു മൊന്തയില് ഒരു ഗ്ലാസ് വായു കടക്കാത്ത രീതിയിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്. മൊന്തയില് ഒരു ഗ്ലാസ് നടുക്ക് വായു കടക്കാത്ത രീതിയിൽ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, ആ ഗ്ലാസിന് നടുക്ക് ഒരു ദ്വാരം ഇട്ടിട്ടുണ്ട്. ഓ, ഒരു മൊന്തയുടെ വക്കിലും ഒരു ദ്വാരം ഇട്ടിട്ടുണ്ട്. ആ, ഞാൻ ഈ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുന്നു. ആ, വെള്ളം ഒഴിച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോൾ വെള്ളം മൊന്തയുടെ അടിയിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ മാജിക്ക് തയ്യാറായി കഴിഞ്ഞ് കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ ആ മൊന്തയുടെ വക്കിലുള്ള ദ്വാരത്തിൽ അടച്ചു പിടിച്ച് കമത്തുന്നു. അന്നേരം ഈ ഗ്ലാസിന്റെ പുറത്തോട്ട് വെള്ളം വരുന്നില്ല. അതുകൊണ്ട് ഈ ഗ്ലാസ്സിലുള്ള വെള്ളം മാത്രമേ പുറത്തോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ വിവിധ നദികളിലെ ജലം എന്ന് പറഞ്ഞ് മാജിക്ക് നടത്താറുണ്ട്. അപ്പൊ അതിൽ എന്താ നമ്മൾ പഠിച്ച സയൻസ്? വായുമർദ്ദം. ഈ വായു, ഞാൻ ഈ ദ്വാരം, മന്ദയുടെ വക്കിലുള്ള ദ്വാരം തുറക്കുമ്പോൾ ഉള്ളിലേക്ക് വായു കയറി അതിലുള്ള വെള്ളത്തിനെ മർദ്ദിക്കുന്നു. മർദ്ദിച്ച വെള്ളത്തിന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അത് ആ ഗ്ലാസ്സിലിട്ടിരിക്കുന്നു, ആ ദ്വാരത്തിലൂടെ മുകളിലോട്ട് വരുന്നു. അതാണ് അതിന്റെ ശാസ്ത്രം. വായുമർദ്ദവുമായി പഠിക്കാൻ പറ്റിയ ഒരു പരീക്ഷണമാണ് ചെയ്തത്. പക്ഷെ പരീക്ഷണം ചെയ്തപ്പോൾ അതിൽ എന്തുണ്ടായി? ഒരു കുഞ്ഞു മാജിക്കും ഉണ്ടായി അല്ലേ? അപ്പൊ എല്ലാ മാജിക്കിന്റെ പിന്നിലും ഇങ്ങനത്തെ ചില ശാസ്ത്രങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലേ? ഉണ്ട്, എല്ലാ മാജിക്കിലും ഉണ്ട് ഒരു ശാസ്ത്രം. ഓക്കെ ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചോദിച്ചാൽ മാഷ് നിർത്താം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാ നിങ്ങളുടെ സ്കൂളിലെ? പറഞ്ഞു നിഷ ടീച്ചർ. വന്നിട്ടുണ്ടോ? ഇല്ല, കൂടെ വന്നിട്ടില്ല, സ്കൂളിലുണ്ട്. സ്കൂളിലുണ്ട് നിഷ ടീച്ചർ. മറ്റു ടീച്ചർമാർക്ക് ദേഷ്യമാവോ നിഷ ടീച്ചറെ പറഞ്ഞ? എല്ലാ ടീച്ചർമാരും എനിക്ക് ഒരുപോലെയാണ്. എന്നാലും നിഷ ടീച്ചറിന് ഒരു മാർക്കോ അഞ്ചു മാർക്കോ എത്ര മാർക്കാ കൂടുതൽ? അഞ്ചു മാർക്ക് തന്നെ കൊടുക്കണ്ടോ? അങ്ങനെ പിശിക്കണമെന്നില്ല. അതെന്താ നിഷ ടീച്ചർക്ക് ഇത്ര ഒരു ഇഷ്ടം തോന്നിയേ? നിഷ ടീച്ചർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഞങ്ങളെ മാത്സും ഇംഗ്ലീഷും പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാ. മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ ഫ്രണ്ട്ലി ആണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ ഫ്രണ്ട്ലി ആണ്. അത് ഏറ്റവും നല്ല ആവശ്യമുള്ളത്. എപ്പോഴാ എങ്ങനെ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുക? ഞങ്ങക്ക് ഓരോ കണക്ക് ചെയ്യുമ്പോഴും ഓരോ ചെറിയ ചെറിയ തെറ്റൊക്കെ വരാറുണ്ട്. അതൊക്കെ വഴക്ക് പറയാതെ കൂടെ ഇരുന്ന് തിരുത്തി ഞങ്ങളെ സഹായിക്കാറുണ്ട്. അതെ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയി നിങ്ങളുടെ തെറ്റൊക്കെ മനസ്സിലാക്കി സഹായിക്കുന്ന ടീച്ചറാണ് ആര്? നിഷ ടീച്ചർ. നിഷ ടീച്ചർ. ഇനി മാഷ്ക്ക് അറിയേണ്ടത് നിങ്ങളുടെ സ്കൂളില് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? സ്കൂളില് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? എനിക്ക് ഏറ്റവും ഇഷ്ടം സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്കാണ്. ആണോ? അതെന്താ ഇഷ്ടായി? നമ്മളെ എൻ്റെ സ്കൂളിലെ പലതരത്തിലുള്ള ദശപുഷ്പങ്ങൾ, വിവിധ രീതിയിലുള്ള പുഷ്പങ്ങൾ, അതുപോലെ ശലഭങ്ങൾ, മരങ്ങൾ, അതുപോലെ ഒരു ചെറിയ പാർക്കുമുണ്ട് കുഞ്ഞിക്കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അപ്പൊ അവിടെ കുട്ടികളെല്ലാം കളിക്കുന്നു, കൂടെ ഈ ശലഭങ്ങൾ, അതുപോലെ പ്രകൃതിയുടെ ഒരു ദൃശ്യം, ഇതെല്ലാം കാണുമ്പോൾ മനസ്സിന് വളരെയധികം ഒരു സന്തോഷമാണ്. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാവും. ചിലർക്ക് ജൈവ വൈവിധ്യ പാർക്കാവും, ചിലർക്ക് ഗ്രൗണ്ടാവും, ചിലർക്ക് ക്ലാസ് മുറിയാവും, ചിലർക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ഇരിക്കുന്ന സ്റ്റാഫ് റൂമാവും, പലതും ആവും. ഓരോരുത്തർക്കും ഓരോന്ന്, ആർക്കറിയില്ല ഏതാണ് ടീച്ചറോടുള്ള ഇഷ്ടം. സ്റ്റാഫ് മുറിയോട് ടീച്ചർ ഇരിക്കുന്ന സ്ഥലത്തോടാവാം. അങ്ങനെ നമ്മുടെ സ്കൂളിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട്, ഇഷ്ടപ്പെട്ട ടീച്ചർമാരുണ്ട്, ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ട് ഇല്ലേ? അങ്ങനെയാണ് നമുക്കവിടെ ഇഷ്ടപ്പെട്ട പഠനം നടക്കുക. എന്നടക്ക ഇഷ്ടപ്പെട്ട പഠനം, അങ്ങനെ നന്നായി ഇഷ്ടപ്പെട്ട് പഠിക്കാനാണ് നിങ്ങളിപ്പോൾ എവിടേക്കൊക്കെ വന്നിട്ടുള്ളത്? ഈ ഹരിതവിദ്യാലയത്തിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ നിങ്ങളുടെ പഠിത്തത്തോടുള്ള ഇഷ്ടം എന്ത് ചെയ്യണം? കൂടിക്കൂടി വരണം കേട്ടോ. ശരി.
നിങ്ങൾ നിങ്ങളെ തന്നെ വിളിക്കുന്നത് ഈ കിഡ്സ് എന്നാണ്. എല്ലാവരും ഇടക്കിടക്ക് അത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് അങ്ങനെ വിളിക്കുന്നത്? ഈ കിഡ്സ് എന്ന് പറയുന്ന ഒരു ഐടി ലാബാണ്. ആ, അവിടെ എന്തൊക്കെ ചെയ്യണേ? അവിടെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യുക എന്നതാണ് അവിടെ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഒരു സ്റ്റോറി നമ്മളോട് ഒരു ദിവസം മുന്നേ തയ്യാറാക്കിക്കൊണ്ട് വരാൻ പറയും. എന്നിട്ട് അത് ഗ്രൂപ്പായിട്ടിരുന്ന് അതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് അതൊരു റീഡിംഗ് കാർഡാക്കി മാറ്റുക. റീഡിംഗ് കാർഡ് ഉണ്ടാക്കും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കിഡ്സ് ആണോ നോക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്കറിയണം. കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഈ കാർഡ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഉബുണ്ടു. ആ, ഉബുണ്ടു ആണ്. എന്താണ് ഉബുണ്ടു ഉപയോഗിക്കാൻ കാരണം? ഉബുണ്ടു കംപ്ലീറ്റ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, കൂടാതെ ആന്റി വൈറസ് സോഫ്റ്റ്വെയറും കൂടിയാണ്. എഡ്യൂക്കേഷന് വേണ്ടി സ്കൂളിൽ ഉപയോഗിക്കുന്ന അതേ സോഫ്റ്റ്വെയർ തന്നെയാണ്. അത് ശരി, ഫ്രീ സോഫ്റ്റ്വെയർ ആണ് അല്ലേ? ആ, എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ ആയുള്ള ഗുണം എന്താണ്? നമ്മൾ ഈ വിൻഡോസ് സോഫ്റ്റ്വെയർ ഒക്കെ നോക്കുമ്പോൾ അത് നമുക്ക് പല ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും പൈസ മുടക്കേണ്ട ആവശ്യമുണ്ട്. അന്നേരം ഉബുണ്ടുവിലോട്ട് വരുമ്പോൾ ഉബുണ്ടു കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് അതിൽ ഏത് ആപ്ലിക്കേഷനും ഫ്രീ ആയിട്ട് തന്നെ എടുക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഉബുണ്ടു ഉപയോഗിക്കാൻ കാരണം എന്ന് എനിക്ക് മനസ്സിലായി. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. മാഷ് നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ പഠനം ഫുട്ബോളുമായി നിങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ സമയത്ത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ ഒരു കാര്യം പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്. എന്താണ്? കരയിലൂടെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ശത്രുക്കളായിരുന്നു കരയിൽ. അപ്പോഴാണ് ഏത് മാർഗം കണ്ടുപിടിച്ചത്? കടൽ മാർഗം കണ്ടുപിടിച്ചു. അത് കാണിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഈ ഉബുണ്ടുവിനകത്തുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? മാർബിൾ സോഫ്റ്റ്വെയർ. അപ്പൊ ഇവരെങ്ങനെ ഈ കിഡ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഏതാണത്? മാർബിളില് നമുക്ക് അതൊക്കെ രേഖപ്പെടുത്തി കാണിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ, കരയിലൂടെ പോയപ്പോ ഇവിടെ ശത്രുക്കളാണ്, പോരാം, അതിലൂടെ പോകാൻ വയ്യ, അപ്പൊ അതാ ഇന്ന വഴി. അങ്ങനെ ഏതൊക്കെ ഏത് വഴിയിലൂടെയാണ് പോയത് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? സൗത്ത് ആഫ്രിക്കയുടെ താഴെ ഒരു ഭാഗമുണ്ട്, അതൊക്കെ നോക്കണം. കേപ്പ് ഹോപ്പ്, ഗുഡ് ഹോപ്പ് കേട്ടിട്ടുണ്ടല്ലോ. ആ, ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കണം. അതായത് മാർബിൾ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന മോൻ പറഞ്ഞു. അങ്ങനെ ഓരോ യാത്രകളും ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഓരോ യാത്രകളും നമുക്ക് അതിൻ്റെ മാർഗം എന്താണെന്ന് വരച്ചു നോക്കാൻ ഏതുപയോഗിക്കാം? മാർബിൾ ഉപയോഗിക്കാം. ഇനി അടുത്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്? മാഗസിൻ ഉണ്ട്. മോൾക്ക് കൊടുത്തേ. മോളുടെ മാഗസിൻ്റെ പേരെന്താണ്? ചിത്രശലഭം. ചിത്രശലഭം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പേരിലാണോ മാഗസിൻ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്? തൊള്ളായിരത്തോളം കുട്ടികൾക്ക് 900 പേരിൽ നിങ്ങൾ മാഗസിനുകൾ എഴുതിയിരിക്കുകയാണ്. മോളുടെ മാഗസിനിൽ എന്തെല്ലാം ഉണ്ട്? ഞങ്ങളൊരു പോർട്ട്ഫോളിയോയുടെ ഇതുണ്ടാക്കി. അത് സ്കൂൾ ക്ലാസ്സിൽ പറയുന്ന പ്രവർത്തനങ്ങൾ പോർട്ട്ഫോളിയോയിലേക്ക് വെച്ച് അതെല്ലാം കൂടെ കൂട്ടി അതിന് ആമുഖം, അവതാരിക, സമർപ്പണം, ആശംസ തുടങ്ങിയവ ചേർത്ത് അത് മാഗസീനായിട്ട് തയ്യാർ. നിങ്ങളുടെ മാഗസിൻ അപ്പോൾ വളരുന്ന മാഗസീനാണ്. നിങ്ങൾ ക്ലാസ്സിൽ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും നിങ്ങളുടെ മാഗസിൻ എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്. ഇതൊക്കെ പറയണ്ട കേട്ട്, എന്നാലല്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അത് മാത്രം മതിയോ? ദിനാചരണങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഈ കിഡ്സ് എന്ന് പറഞ്ഞാ തുടങ്ങിയത്. സാർ, ഞാനൊരു കവിത ഉണ്ടാക്കി ഞങ്ങളുടെ സ്കൂളിൽ കലോത്സവം നടന്നപ്പം അതിന് ഓവറോൾ കിട്ടിയതിന്. ആ, സ്വന്തം എഴുതിയ കവിതയുണ്ടോ? മത്സരാരംഭം. മത്സരാരംഭം. ചൊല്ലു. ഞാൻ ഒരു 4 കവിത എഴുതിയേക്കണേ. എനിക്കൊത്തിരി ഇഷ്ടമായി ആഘോഷഭരിതമായി ആഘോഷത്രിമിർപ്പിൻ പൊടിപൂരമായി ഓവറോൾ കിരീടം നമുക്കു തന്നെ. ഒരു സന്തോഷം കിട്ടിയതുകൊണ്ട് 4 കുറിച്ചിട്ടു. ഇനിയും കുറിക്കണം കേട്ടോ. നല്ല പന്തുമാലയായിരുന്നു അല്ലേ നിങ്ങളുടെ? ഞാനങ്ങ് എൻജോയ് ചെയ്ത പന്തുമാല കേട്ടോ. അപ്പൊ ഇനിയും കുറച്ചുകൂടെ വൻകരകൾ മാത്രമേ ഉള്ളതുകൊണ്ട് അതിനകത്തെ രാജ്യങ്ങൾ അറിയില്ലാന്നൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ തന്നെ പോയിട്ട് ചോക്ക് കൊണ്ടോ പൊടി കൊണ്ടോ ഒക്കെ രാജ്യങ്ങളൊക്കെ അങ്ങ് വരച്ചിട് അതിൻ്റെ തലസ്ഥാനവും അതിൻ്റെ കറൻസിയും അതിൻ്റെ ഭാഷയും
അവിടുത്തെ പ്രധാനപ്പെട്ട കളിക്കാരെയും ഒക്കെ അങ്ങനെ പന്തുമാല അങ്ങോട്ട് വികസിക്കട്ടെ. എന്തു പറയുന്നു? പിന്നെ നിങ്ങളുടെ ലാബ് വർക്കെല്ലാം കുറച്ചുകൂടെ നന്നായിട്ട് നടക്കട്ടെ. എല്ലാവരും നല്ല കുട്ടികളാണ് അല്ലേ? എല്ലാത്തിനും മറുപടിയൊക്കെ പറഞ്ഞില്ലേ? അപ്പം തിരിച്ചു പോയിട്ട് നിഷ ടീച്ചറിനും ബാക്കി എല്ലാ ടീച്ചേഴ്സിനും ഞങ്ങളുടെ സ്നേഹം കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. ചർച്ച ചെയ്യാനും പങ്കുവയ്ക്കാനും ഇനിയും ഏറെയുണ്ട് നമുക്ക്. പക്ഷേ അതിനു മുൻപായി സ്കൂളിന്റെ സ്കോർ അറിയേണ്ട സമയമാണ്. ഒരിടവേളയ്ക്ക് ശേഷം മറ്റൊരു സെഗ്മെന്റുമായി മടങ്ങി വരാം. കവിത ഇഷ്ടമുണ്ടെങ്കിൽ മാധവകുട്ടി കമലാദാസ് എന്ന പേരിൽ എഴുതിയ കവിതകളും വായിക്കണം. ഒരു സമയം ബുക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. കുമാരനാശന്റെ ജന്മസ്ഥലം തന്നെ കായികരയാണ്. തോന്നിക്കൽക്കാര് മിനിമം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഭരണഘടന ശില്പിയാണ്. ആദ്യ മലയാള സിനിമയിലെ നായികയായിരുന്നു. രണ്ടു മൂന്ന് സെന്റൻസ് കൂടെ ആവാല്ലേ? ഒന്ന് കൃത്യമായിരിക്കണം, മറ്റൊന്ന് സത്യസന്ധമായിരിക്കണം. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇക്യൂബ് ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള കളി മുതൽ എവിടെ തുടങ്ങുന്നുണ്ട്? ഹരിത വിദ്യാലയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്കൂളിന്റെ സ്കോറുമായി ജൂറി തയ്യാറാണ്. സ്കൂളിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ജൂറി അന്തിമ ഫലം പറയുക. സ്കൂളിന്റെ സ്കോർ കണ്ട് മടങ്ങി വരാം. കുട്ടികളുടെ സർഗരചനയെ പ്രോത്സാഹിപ്പിക്കുന്ന എറണാകുളം ജില്ലയിലെ GUPS കൂത്താട്ടുകുളത്തിന് ജൂറി നൽകുന്ന സ്കോർ 78. നമ്മുടെ നാടിന്റെ ഭാവി സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളുമായാണ് ഹരിത വിദ്യാലയത്തിൽ ഓരോ സ്കൂളും എത്തുന്നത്. പുതിയ വിദ്യാഭ്യാസ ചിന്തകളുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. അങ്കണത്തിനലങ്കാരമായൊരു ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ, ജാതമോദമതിന്നനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ.